അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് ബ്രിഞ്ചാള് ചിക്കൻ കറി പോലെ ഉണ്ടാക്കുന്നതാണ്. ഇതൊരു പ്രാവശ്യം കഴിച്ചു നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ നാല് നമ്മുടെ വഴുതനങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് അതാ, ഇത് കണ്ടോ, ഇത് നമ്മുടെ തേങ്ങയാണ്. പിന്നെ അതാ ഇതിനകത്ത് കപ്പലണ്ടി, നമുക്ക് സാധാരണ കപ്പലണ്ടി ആയാലും മതി. സവോള രണ്ടെണ്ണം, ഇതുപോലത്തെ നാല് വഴുതനങ്ങാപ്പാട വേണം. അരിയൊന്നും ചെയ്യേണ്ട, പറയാവതെ. ഇത് നമ്മുടെ വെളുത്തുള്ളി, ഇത്രയുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മസാലയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ആദ്യം എന്താ, ചട്ടി ചൂടാക്കുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഈ കപ്പലണ്ടി, പച്ച കപ്പലണ്ടി ആയതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇതിലോട്ട് തന്നെ തേങ്ങയും ഇട്ട് തേങ്ങാ കൊത്തുകളാക്കിയിട്ട് ഒന്ന് മൊരിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ നമ്മുടെ ജാറിലിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ശേഷം എണ്ണ നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതാ ഞാൻ നാലായിട്ടിങ്ങനെ മുറിച്ചു. ഇതിൻ്റെ വാല് കളയാതെ ഇതുപോലെ നാലായിട്ട് മുറിച്ചു. ഇങ്ങനെ മുറിച്ച വഴുതനങ്ങ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം. അത് വഴറ്റി ഞാൻ മാറ്റി വെച്ച ശേഷം സവോള വഴറ്റുവാണ്. പിന്നെ സവോള വഴറ്റിയ ശേഷം അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട ശേഷം വഴറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് വഴലില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വെന്ത് ഒരു ഗോൾഡൻ കളറായി വരണം. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി ഞാൻ മിക്സറിലിട്ട് ഇതുപോലെ അടിച്ചെടുത്തു, അരച്ച് നന്നായിട്ടെടുത്തു. അതങ്ങനെ ഇട്ട് അതപ്പാടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയാണ് ഇതിൻ്റെ അരപ്പായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് വേണ്ടത്ര ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ഇടുന്നുണ്ട്, മറ്റേ നമ്മുടെ സാദാ ഇടുന്നുണ്ട്, എരിവുള്ളതും ഇടുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഇട്ട ശേഷം മഞ്ഞൾ പൊടിയും പിന്നെ നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ കൈക്കണക്കാണ്. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ നമ്മുടെ ഇട്ട പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇതിലൊക്കെ നമുക്ക് ഒട്ടും തന്നെ എന്തായാലും പറയുക, കുത്തു ചുവയ്ക്കാതെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ആ കപ്പലണ്ടിയും അതുപോലെ തന്നെ തേങ്ങായും കൂടിയുള്ള ആ മിശ്രിതം ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഇവിടെ വന്ന് പഠിച്ചതാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് പഠിച്ചതാണ്. ഇവിടെ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ചപ്പാത്തിയുടെ ഒരു കറിയാണിത്. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് കഴിച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ട്രൈ ചെയ്തു, കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായി, ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനിത് പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചപ്പാത്തിയിലൂടെ കഴിച്ചുവിടാമെന്നായി. പിന്നെ ഇതിവിടെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് എന്ന് വെച്ചാൽ നമുക്കത് കാണാണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ അതിപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളൊരിതായി. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ വഴുതനങ്ങയും കൂടി ഇട്ട ശേഷം പിന്നെ ഉപ്പുമിട്ട് കുറച്ച് നേരം തിളപ്പിക്കാൻ വേണ്ടി മൂടി വയ്ക്കണം നമുക്കിനി. അപ്പോൾ നിങ്ങളോർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇറച്ചിക്കറിയുടെ ആണോ എന്ന് അല്ല, എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഒരു തീയലിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റാണ്. എന്നാൽ തീയലിനേക്കാളും കൂടുതൽ വേറൊരു എന്താ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ്, നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ടേസ്റ്റാണ്. എന്നാൽ ഒരുപാട് മസാലകളും ഇല്ല. ഇതിൽ നമ്മൾ അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മൂടി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കാൻ വെക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി വഴുതനങ്ങ വേവിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമ്മുടെ മസാലയും ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ബ്രിഞ്ചാൾ കറി ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.